മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടനാണ് നിവിൻ പോളി. ഇന്ന് മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് നിവിൻ. മലർവാടി ആർട്സ് ക്ലബ്ബിലെ പ്രകാശനിൽ നിന്നും പവിത്രനിൽ എത്തി നിൽക്കുമ്പോൾ താരമെന്ന നിലയിലും നടനെന്ന നിലയിലും നിവിൻ പോളി അതുല്യമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നിവിൻ പോളി. ആദ്യ സിനിമയ്ക്ക് ശേഷം കുറെ നാൾ തന്നെ അടയാളപ്പെടുത്താനുള്ള കഷ്ടപ്പാടുകളായിരുന്നുവെന്ന് നിവിൻ പറയുന്നു. മലർവാടിക്ക് ലഭിച്ച അംഗീകാരം പിന്നീട് ലഭിച്ചില്ല. പക്ഷേ പിന്നീട് തട്ടത്തിൻ മറയത്ത് റിലീസ് ചെയ്തതോടെ എല്ലാം മാറി. ഏതൊരു നടനും സിനിമയിൽ സ്വന്തം പേര് സമ്പാദിക്കുന്നത് വരെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണെന്ന് നിവിൻ പറയുന്നു. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനാവുക. നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുണ്ടാകും, പക്ഷേ മുന്നോട്ട് പോവുക. ജോലി ഉപേക്ഷിച്ച് സിനിമ എന്ന സ്വപ്നത്തിന് പിന്നാലെ പൊയ്ക്കൊള്ളാൻ റിന്ന് പറഞ്ഞപ്പോൾ ആ എസ് തന്നെയാണ് ഇന്നത്തെ ഞാനായി എത്തിയിരിക്കുന്നത്. എന്റെ ആഗ്രഹങ്ങൾക്കു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ച ആളാണ് റിന്ന. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ഞാൻ സമയം കളയുന്നതിന് റിന്ന എതിരാണെന്നും ഭാര്യയെക്കുറിച്ച് നിവിൻ പറയുന്നു. എല്ലാ കാര്യത്തിനും തന്റെ ഭാര്യ എസ് പറയാറില്ലെന്നും നിവിൻ പറയുന്നു. തനിക്ക് ഷൂസ് വലിയ ക്രേസാണ്. അല്പം വില കൂടിയ ഷൂസ് വാങ്ങിയാൽ ഇത്രയും വിലയുള്ളത് വേണോ എന്നവൾ ചോദിക്കാറുണ്ടെന്നും പിന്നീട് ആലോചിക്കുമ്പോൾ അത് വളരെ ശരിയാണെന്ന് തനിക്ക് തോന്നാറുണ്ടെന്നും നടൻ പറയുന്നു. തന്റെ പിന്നിലൊരു കെട്ടിട്ട് പിടിച്ചിട്ടുണ്ട് റിന്ന. അതൊരു രസമാണ്. കുറച്ചു ദിവസം കൂട്ടുകാരൊക്കെയായി കറങ്ങാൻ പോകുമ്പോൾ വീട്ടിലേക്ക് തന്നെ തിരികെ വിളിക്കുമെന്നും നിവിൻ പറഞ്ഞു. താൻ വളർന്ന അതേ രീതിയിലാണ് ദാദയെയും റീസയെയും വളർത്തുന്നത്. കൈനിറയെ പണവുമായുള്ള കുട്ടിക്കാലമായിരുന്നില്ല തന്റേതെന്നും നിവിൻ പറയുന്നു. ജോലി കിട്ടി ലഭിച്ച ആദ്യ ശമ്പളം അച്ഛനും അമ്മയ്ക്കുമാണ് നൽകിയത്. പഠിക്കുമ്പോൾ തന്നെ ചെറിയ കാര്യങ്ങൾക്കുള്ള പൈസ കണ്ടെത്താൻ ജോലികൾ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ കമ്പ്യൂട്ടർ സെന്ററുകളുടെ നൂറുകണക്കിന് ബോർഡുകൾ പോസ്റ്റിലും മരത്തിലും വലിഞ്ഞു കയറി കെട്ടിയിട്ടുണ്ട്. ഒപ്പം കൂട്ടുകാരായ നടൻ സിജു വിൽസനും നെവിനും ഉണ്ടായിരിക്കുമെന്നും നിവിൻ പറയുന്നു.